1990-ൽ ഇടക്കൊച്ചിയിൽ ജനിച്ചു വളർന്ന നടിയാണ് മേഘ്ന വിൻസെന്റ്. ചെറുപ്പം മുതൽ നൃത്തം അഭ്യസിച്ചിരുന്ന താരം ഒരു മികച്ച ഭരതനാട്യം നർത്തകിയാണ്. മലയാളികളുടെ സ്വന്തം ഷോർട്ട് വീഡിയോ ആൻഡ് ഇമേജ് അപ്ലോഡിംഗ് പ്ലാറ്റ്ഫോം ഡൗൺലോഡ് നൗ. ബികോം പഠനം പൂർത്തിയാക്കിയതിനു ശേഷമാണ് മേഘ്ന വിനോദരംഗത്തേക്ക് ചുവടുവെക്കുന്നത്. മോഡലിംഗിൽ താല്പര്യം പ്രകടിപ്പിച്ചിരുന്ന നടിയെ തിരഞ്ഞ് പിന്നീട് സിനിമകൾ എത്തുകയായിരുന്നു. അതിൽ പറങ്കിമല എന്ന ചിത്രത്തിൽ മികച്ച വേഷമാണ് മേഘ്നയ്ക്ക് ലഭിച്ചത്. ശേഷം കായൽ എന്ന തമിഴ് സിനിമയിലും അവസരം ലഭിച്ചു. അതിൽ നടി അവതരിപ്പിച്ച കഥാപാത്രത്തിൻ്റെ പേരും മേഘ്ന എന്ന് തന്നെയായിരുന്നു. സീരിയലുകളാണ് മേഘ്നയെ ജനങ്ങളിലേക്ക് എത്തിച്ചത്. 2010-ൽ സ്വാമിയെ ശരണമയ്യപ്പ എന്ന സീരിയലിലാണ് താരം ആദ്യം അഭിനയിക്കുന്നത്. ശേഷം ഓട്ടോഗ്രാഫ്, ആകാശദൂത്, മോഹക്കടൽ, ഇന്ദിര എന്നീ പരമ്പരകൾ മേഘ്നയ്ക്ക് നിരവധി ആരാധകരെയും സമ്മാനിച്ചു. തമിഴിലും നടി സജീവമായിരുന്നു. അവളും നാനും, പൊന്മകൾ വന്നാൽ എന്നീ തമിഴ് സീരിയലുകളിൽ മേഘ്ന മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. നടിക്ക് തമിഴകത്തും ആരാധകരുണ്ട് എന്നുള്ളതാണ് സത്യം. മാമാങ്കം എന്ന മലയാള സീരിയലിലാണ് താരം അവസാനമായി അഭിനയിച്ചത്. ഏകദേശം 15 പരമ്പരകളിൽ മേഘ്ന വേഷമിട്ട് കഴിഞ്ഞു. 2002-ൽ പുറത്തിറങ്ങിയ കൃഷ്ണപക്ഷമായിരുന്നു മേഘ്നയുടെ ആദ്യ മലയാള ചലച്ചിത്രം. അവസാനമായി ഡാർവിൻ്റെ പരിണാമം എന്ന സിനിമയിലാണ് നടി അഭിനയിച്ചത്. വിരലിൽ എണ്ണാവുന്ന മലയാള സിനിമകളിലെ മേഘ്ന അഭിനയിച്ചിട്ടുള്ളൂ. എങ്കിലും സീരിയലുകളിലൂടെ നടി മലയാളികളുടെ മനസ്സിൽ ഇടം നേടുകയായിരുന്നു. പൊൻമണിനാഥം, വിഷുപ്പുലരി, ഗുരുതീർത്ഥം എന്നീ ആൽബങ്ങളിലും മേഘ്ന സഹകരിച്ചിരുന്നു. 2017-ലായിരുന്നു ഇവരുടെ വിവാഹം. ഡോൺ ടോണി എന്ന വ്യക്തിയാണ് മേഘ്ന ഭർത്താവായി സ്വീകരിച്ചത്. എന്നാൽ 2 കൊണ്ട് ദാമ്പത്യം വിവാഹമോചനത്തിൽ കലാശിച്ചു. ഇപ്പോൾ ചില ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളുമായി നടി രംഗത്ത് വന്നിരിക്കുകയാണ്. താൻ ഡിപ്രഷനിലൂടെ കടന്നുപോയ ദിവസങ്ങളെക്കുറിച്ചാണ് മേഘ്ന തുറന്നു പറച്ചിൽ നടത്തിയിരിക്കുന്നത്. 2.5 മുൻപ് ഡിപ്രഷനിലൂടെ കടന്നുപോയെന്നും ആ അവസ്ഥ വാക്കുകൾ കൊണ്ട് വിവരിക്കുവാനാകില്ലെന്നും നടി പറയുന്നു. യൂട്യൂബ് ചാനലിലൂടെ ആരാധകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുമ്പോഴാണ് താരത്തിൻ്റെ വെളിപ്പെടുത്തൽ. ഡിപ്രഷൻ എങ്ങനെയാണ് മറികടന്നതെന്നും ഇത്രയേറെ പ്രശ്നങ്ങൾ നേരിട്ടിട്ടും എങ്ങനെയാണ് സന്തോഷവതിയായിരിക്കുവാൻ സാധിക്കുന്നത് എന്ന ചോദ്യത്തിന് നടി നൽകിയ മറുപടി ഇങ്ങനെയാണ്: ആ അവസ്ഥ എന്താണെന്ന് വാക്കുകൾ കൊണ്ട് വിവരിക്കുവാനാകില്ല. മുഴുവൻ സമയവും ഒരു ബെഡ്ഷീറ്റിനുള്ളിൽ ഇരിക്കുകയായിരുന്നു. എനിക്ക് ആരെയും ഫേസ് ചെയ്യേണ്ടായിരുന്നു. അങ്ങനെയൊരു അവസ്ഥയായിരുന്നു എൻ്റേത്. ഈയൊരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർ അതിൽ നിന്നും പുറത്തു വരുവാൻ ആഗ്രഹിക്കുന്നുണ്ടാകും. പക്ഷേ അതത്ര എളുപ്പമല്ല. എന്താണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ആർക്കും തന്നെ പറഞ്ഞാൽ മനസ്സിലാകില്ല എന്നും മേഘ്ന പറയുന്നു. ഡിപ്രഷൻ എങ്ങനെയാണ് മറികടന്ന് വന്നത് എന്ന് ഒരു വീഡിയോയായി ചെയ്യുവാനാണ് ആഗ്രഹമെന്നും വൈകാതെ അത് ചെയ്യുമെന്നും മേഘ്ന പറയുന്നു. സിനിമാ സീരിയൽ താരങ്ങളിൽ ഇപ്പോൾ ഡിപ്രഷൻ സർവ്വസാധാരണമാണ്. എന്തുകൊണ്ടായിരിക്കും ഇത് സംഭവിക്കുന്നത്? പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.